നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു കേരളത്തിൽ വളരെ ആസൂത്രിതമായി ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു താന്ത്രിക് ഒരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഒരു ശ്രമം നടക്കുന്നു എന്നൊരു സൂചന എനിക്ക് തോന്നി. ആ വഴി നമുക്ക് പോകാം. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എന്ന പദം ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ പരമ്പരാഗതമായി രണ്ട് മാർഗങ്ങളുണ്ട് ഇതിൽ. അതൊന്ന് കാപാലികം, കുണ്ടിനമതം, കൗളം എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാകുന്ന നിഷിദ്ധമായ എന്ന് തന്നെയുള്ള പദമാണ് ഞാൻ ഉപയോഗിക്കുക. ശരി, അത് കൊണ്ടു കിടക്കുന്നവർക്ക് അത് നിഷിദ്ധമെന്ന പദം കേൾക്കുമ്പോൾ വൈകാരികതയുണ്ടാവും. അതാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കൗളന്മാർ. അങ്ങനൊരു മതം വടക്കേ ഇന്ത്യയിൽ പലയിടത്തും പ്രചാരത്തിലുണ്ട്. ശ്രീചക്രപൂജയും എല്ലാം അടങ്ങുന്ന ഒരു താന്ത്രിക സംസ്കൃതിയുണ്ട്. ജ്യോതിഷവും ഈ താന്ത്രിക സംസ്കൃതിയും ചില സമയങ്ങളിൽ കൈകോർക്കാറുണ്ട്, കൂട്ടുകെട്ടുണ്ടാക്കാറുണ്ട്. അസുരന്മാരും ദേവന്മാരും പാലാഴി കടയുമ്പോൾ കൈകോർക്കേണ്ടി വരാറുണ്ട്. മറ്റ് സന്ദർഭങ്ങളിൽ അവരൊരിക്കലും യോജിച്ചിരിക്കുന്നവരല്ല. അമൃത് കടയാൻ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിൽ രണ്ടു കൂട്ടരും യോജിച്ചു. ദാർശനികമായി പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ടു കൂട്ടർ ചിലപ്പോൾ കൈ കോർത്തു പിടിക്കും. വൈരുദ്ധ്യാത്മക ബന്ധം കേന്ദ്രത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് കോർത്തു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടാവും. ഇപ്പം ജ്യോതിഷികളും കൗളന്മാരും തമ്മിലുള്ള ബന്ധം ഉറയ്ക്കുമ്പോൾ ലോകത്ത് ഒരുപാട് വിനകളുണ്ട്. ആ വ്യക്തികൾക്ക് എന്തെല്ലാം വലിപ്പമുണ്ടായാലും സമൂഹത്തിനത് നാശമായിരിക്കും. പ്രായേണ ആധ്യാത്മിക രംഗത്തെ അത്ഭുതങ്ങളുടെ ലോകം മുഴുവൻ രംഗപ്രവേശം ചെയ്യുന്നത് പലപ്പോഴും കൗള സമ്പ്രദായങ്ങളിലൂടെയാണ്. മദ്യം നിഷിദ്ധമായൊരു വസ്തുവാണ്. ഏതെല്ലാം മതങ്ങൾ, ഏതെല്ലാം സമ്പ്രദായങ്ങൾ, ഏതെല്ലാം ഈശ്വരീയ ഉപാസനാ മാർഗങ്ങൾ മദ്യത്തെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നു എന്നൊരു അന്വേഷണം നടത്തുക. ഉത്തരം വളരെ രസകരമാവും. ആധ്യാത്മികതയും ഈശ്വരഭാവവും കൊണ്ട് മദ്യം എന്തായാലും അതിൻ്റെ മയക്കു സ്വഭാവത്തിൽ നിന്നും അതിൻ്റെ ദുരദുഷ്ടങ്ങളായ ഭാവങ്ങളിൽ നിന്നും മോചനം നേടില്ല. പക്ഷേ മദ്യത്തിന് പവിത്രത നൽകുന്ന സ്ഥാപനവൽകൃത പ്രസ്ഥാനങ്ങൾ എത്ര മതങ്ങളിലുണ്ട് എന്ന് നോക്കുക. ഞാൻ പറയുന്നത് ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു അനുഷ്ഠാന സമ്പ്രദായം എന്ന നിലയിൽ മദ്യം നിർബന്ധമായ ഒരു അനുഷ്ഠാനമായിത്തീരുന്ന സമ്പ്രദായങ്ങളെല്ലാം കൗളതാന്ത്രിക മതത്തിൻ്റെ ഭാഗമാണ്. അതൊരു അനുഷ്ഠാനമായി ഈശ്വരീയമായി ഉപയോഗിക്കുവാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ മദ്യം വരുത്തിവെക്കുന്ന വിനകളെ ഈശ്വരീയമായി കാണാനല്ലാതെ എങ്ങനെ അതിനെ തെറ്റായി കാണാൻ കഴിയും? നമുക്കൊരു അടിസ്ഥാനപരമായി പോവാം. ശരിയാണ് സ്വാമിജി. അടിസ്ഥാനപരമായി പോയി കഴിഞ്ഞാൽ ഞാനും അങ്ങും വിഷമിക്കുമോ എന്ന് എനിക്കറിയില്ല. കേൾക്കുന്നവർ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. സത്യം പറയാതിരിക്കാൻ കഴിയില്ല. മദ്യത്തെ നിരോധിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകരും പരിഷ്കാരികളും ഏറ്റുപാടുമ്പോൾ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എല്ലാ മദ്യങ്ങളും നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രംഗത്തേക്ക് എത്ര അനുഷ്ഠാന സമ്പ്രദായങ്ങൾ വരുമെന്ന് നോക്കുക. അവരുടെ ആചാരത്തിൻ്റെ അടിത്തറ തന്നെ മദ്യത്തിൽ ആവൃതമാണ്. ഇതിൻ്റെ ഒരു വേരന്വേഷിക്കാതെ, കണ്ടെത്താതെ നമ്മുടെ ഇപ്പോൾ വർത്തമാനകാലത്ത് വരുന്ന മദ്യ നിരോധന പ്രവർത്തനങ്ങളും മദ്യ നിർമ്മാണ പ്രവർത്തനങ്ങളെയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണത്തിന് ഒരു ബുദ്ധിജീവിയും തയ്യാറല്ല. അവന് വിരോധമുള്ള കുറേ ആളുകളെ
വെച്ചിട്ട് അവൻ അലക്കാൻ പോകുന്നു എന്നല്ലാതെ നമ്മുടെ ബുദ്ധിജീവികൾക്കൊന്നും സാംസ്കാരിക നായകന്മാർക്കൊന്നും പ്രതിബദ്ധതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഒരിക്കലും മാറ്റം വരുത്താതെ അടിസ്ഥാന അംശങ്ങളിൽ ചെന്ന് ചേർന്ന് വർത്തമാനം പറയാൻ പറ്റിയൊരാർജവം ഇനിയും ലഭിക്കുന്ന വിധം അവൻ്റെ വൈകാരിക സാക്ഷരത വളർന്നു വരികയോ വിദ്യാഭ്യാസം ഉയരുകയോ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. സാധാരണ ജനത്തിനിതറിയാം. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് അങ്ങ് വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നെ അങ്ങ് വലിയ ചാനലുകളിലും ബുദ്ധി കസർത്തുകളിലും കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു ബുദ്ധിജീവി അല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായിട്ടുള്ളത്. ഇത് എനിക്ക് മനസ്സിലായതിനേക്കാൾ ഭംഗിയായി അങ്ങേക്ക് കേൾക്കാൻ പറ്റും. ഒരു സാധാരണ കൃഷിക്കാരനെയോ ഒരു സാധാരണ ഹിന്ദുവിനെയോ സാധാരണ ക്രിസ്ത്യാനിയെയോ സാധാരണ മുസ്ലിമിനെയോ സാധാരണക്കാരനായിരിക്കുന്ന ഒരു അക്രി കച്ചവടക്കാരനെയോ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെയോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ടാക്സി ഡ്രൈവറെയോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മതമേഖലകളിലെ ഉന്നതന്മാർ ആ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ മദ്യം മേടിച്ച് കൊടുക്കേണ്ടി വരുന്നതും അവൻ മറ്റു കാര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടി വരുന്നതും അവൻ ബുദ്ധിമുട്ടേണ്ടി വരുന്നതുമായ രംഗങ്ങളുടെ ഒരു ചിത്രം അവൻ തരും. അവിടുന്ന് തെളിവെടുക്കണം. മനസ്സിലായില്ല. അവന് ആധ്യാത്മികത കൂടുതലുണ്ടാവും. കാരണം ഇതൊക്കെ കണ്ടിട്ടും വികാരം കൊള്ളാതെ അവനിരിപ്പുണ്ടാവും. അവൻ്റെ കാറിൻ്റെ പുറകിൽ മദ്യപിക്കുമ്പോഴും മധുരയെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഇത് കൗളമാണ് എന്നോ മറ്റ് ശാസ്ത്രീയമാണെന്നോ ഇതുകൊണ്ട് അതുണ്ടാകുമെന്നോ ഒക്കെ പറയുമ്പോൾ അവന് നാളെ അത് ചെയ്യാൻ തോന്നുന്നില്ല. അതിൻ്റെ കാശും വാങ്ങിച്ച് അവൻ വീട്ടിലേക്ക് പോയി അവൻ്റെ ഭാര്യയും പിള്ളേരെയും നോക്കുമ്പോൾ അവന് വൈകാരികമായ അസന്തുലിതാവസ്ഥ ഇതൊക്കെ ചെയ്തിട്ടും വരുന്നില്ലെങ്കിൽ അവനാണ് ശരിക്കും സന്യാസി. ഇതൊരു കാരണം അവൻ വൈകാരികമായ ഒരു അസന്തുലിതാവസ്ഥയിലും പെടുന്നില്ല. അവൻ വികാരത്തിന് വേണ്ടി ഓടിക്കൂടുന്നില്ല. അവൻ വിധിയെ പഴിക്കുന്നുമില്ല. എനിക്ക് ആ സ്ഥാനം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ജീവിതത്തിൽ ഒരിക്കലും അത്തരം സ്ഥാനം കിട്ടരുത് എന്ന് അവൻ പ്രാർത്ഥിക്കുന്നുമുണ്ടാവും. അത്തരക്കാരെ കരുതലോടെ അയാൾ സൂക്ഷിക്കുകയെങ്കിലും ചെയ്യും. തീർച്ചയായും ഉണ്ടാവും. മാത്രമല്ല അത്തരക്കാരല്ലാത്ത ആരെയെങ്കിലും പരിചയപ്പെട്ടാൽ അവന് ബഹുമാനവും ഉണ്ടാവും. അപ്പോ കൗളത്തിൽ മദ്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ്. സ്ത്രീ പുരുഷ ബന്ധം, ലൈംഗികത നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിധിയാം വണ്ണമുള്ള ഒരു ഗാർഹസ്ഥ്യത്തിന് അനുഗുണമായ എല്ലാ സാഹചര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഒരമ്മയും അച്ഛനും തൻ്റെ കുഞ്ഞിനെ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ എത്ര ഉയരങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞാലും എത്ര കോടി സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും എത്ര സ്കൂളുണ്ടാക്കാമെന്ന് പറഞ്ഞാലും സാമ്പ്രദായികമായ സന്യാസത്തിന് അയക്കില്ല. ശങ്കരനെ പോലും മുതല പിടിച്ചു എന്ന് വരുത്തിയിട്ടാണ് അമ്മ വിട്ടത് എന്നാണ് കഥ. മനസ്സിലായില്ല. ആ കഥയെ തുടർന്ന് ഇങ്ങോട്ട്, കാരണം ആരെങ്കിലും ഒരു കുട്ടി സന്യസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും കരയുന്നതാണ് കാണിക്കുന്നത്. ഒരു സിനിമ അങ്ങനെ ഇറങ്ങുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സന്യാസത്തിൻ്റെതല്ല, ഒരു സെമറ്റിക് ബ്ലെൻഡിൻ്റെയാണ്. അച്ഛനമ്മമാർ വഴിപാട് നേർന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സന്യാസത്തിന് അയക്കുന്ന സമ്പ്രദായങ്ങളൊന്നും ഇന്ത്യൻ ആശ്രമങ്ങളിലില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊക്കെ, കാരണം തൻ്റെ മകനും സന്യാസിയാണെന്ന് പറയുന്നത് മാന്യതയാകാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ആ മാന്യത വന്നപ്പോഴാണ് ഈ വാർത്തയൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണെന്നുള്ള തോന്നൽ വന്നു. ആ ഏത് തൊഴിലിനേക്കാളും ഏത് വ്യവസായത്തെക്കാളും ഉത്തമമാണെന്നൊക്കെ തോന്നാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. പണ്ടുകാലത്ത് അവൻ്റെ ജീവിതം തീർന്നു എന്ന് മാത്രം മനസ്സിലാക്കുന്നതാണ്. പ്രായമെത്തിക്കഴിയുമ്പോൾ സ്ത്രീ വിധവയായാൽ മുട്ടയടിച്ച് കാവി ചുറ്റും. അവളെ വേറൊരാൾ കാണാൻ പോലും സമ്മതിക്കില്ല. പ്രായമെത്തി കഴിഞ്ഞാൽ, നരകർണമൂലത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാർ വനത്തിലേക്ക് പോകും സന്യസിക്കാനായിട്ട്. ഇനി ഈ ജീവിതം വേണ്ടെന്ന് വിചാരിച്ച് വീട്ടിലുള്ളവർ കുടീജക സന്യാസം എന്ന നിലയിൽ വീടിൻ്റെ അപ്പുറത്തൊരു കുടിൽ കെട്ടി ഇനി അല്പം ആഹാരം കഴിച്ച് ചന്ദനത്തിൻ്റെ നാഴി ഉരച്ച് ഭക്ഷണം കഴിച്ച് ചന്ദന നാഴി തീരുമ്പോൾ ഭക്ഷണവും നിർത്തി സ്വച്ഛന്ദ മരണത്തിന് വിധേയരാകും. അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായിക തലത്തിൽ നോക്കിയാൽ പ്രായം ചെന്നിട്ട് പോകേണ്ട ഒന്നായത് വികാരങ്ങളൊക്കെ തീർന്ന് ക്രമമുക്തിയിലേക്ക് പോകേണ്ട ഒന്നാണിത്. എന്നാൽ അറിവ് നേരത്തെ ഉണ്ടാകുവാൻ ഇച്ഛ തോന്നി ബ്രഹ്മജിജ്ഞാസ വന്ന് പോയിട്ട് മിനിമം ഏറ്റവും കുറഞ്ഞത്
പ്രസ്ഥാനത്രയമെങ്കിലും പഠിച്ച്, പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഇത് ഉത്തമനായ ഒരു ആചാര്യനിൽ നിന്ന് ശ്രവണം ചെയ്യണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെത്താൻ ഇരുന്ന് വായിച്ചാലൊന്നും പോരാ, ഇവൻ വെളിപാടുകൊണ്ട് ദൈവത്തെ കണ്ടാൽ പോരാ. വെളിപാടുകൊണ്ട് ദൈവത്തെ കാണുന്നവർ പോലും അവരുടെ പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടുള്ള കുട്ടികളെ നിലയ്ക്ക് നിർത്തുവാൻ പറ്റാതെ വരുമ്പോൾ പുറത്തുനിന്ന് ഉന്നതന്മാരായ ആചാര്യന്മാരെ വിളിച്ചു വരുത്തി പ്രസ്ഥാനത്രയം തന്നെ പഠിപ്പിക്കാൻ ഒരുങ്ങും. പക്ഷെ പുറത്തുനിന്ന് പഠിപ്പിക്കുന്ന ആചാര്യൻ പഠിപ്പിക്കുന്നവനാണെങ്കിലും അദ്ദേഹത്തെ ആചാര്യസമ്മതമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കാണാൻ പറ്റാതെ വരുമ്പോൾ തങ്ങളുടെ ആചാര്യഭാവം പഠിപ്പിക്കുന്നവനിൽ കൊടുക്കാൻ പറ്റാതെ വരികയും മറ്റേയാളിൽ ആചാര്യഭാവം കൊടുക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ശാസ്ത്രത്തോടുള്ള ശത്രുത ആ കുട്ടികളെ തന്നെ നശിപ്പിക്കും. ശാസ്ത്രം ആര് പറഞ്ഞു തരുന്നുവോ അവൻ്റെ തപസ്സും ആ ശാസ്ത്രവുമാണ് കേൾക്കുന്നവനെ നന്നാക്കുന്നത്. ഞാനൊരു വ്യവസായ പ്രമുഖനായിരുന്നു, എൻ്റെ മകനെയോ മകളെയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെയോ പഠിപ്പിക്കുവാൻ ഒരു ആചാര്യനെ വിളിച്ചു വരുത്തി അയാൾക്ക് ഞാൻ ശമ്പളം കൊടുത്ത് അയാൾക്ക് ഞാൻ ചില ആനുകൂല്യങ്ങൾ കൊടുത്ത് എൻ്റെ സ്ഥാപനത്തിൽ ചില താളവട്ടങ്ങളെല്ലാം കൊടുത്ത് അയാളെ കൊണ്ട് ഇത് പഠിപ്പിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആ സ്വീകരണത്തിലൂടെ പഠിപ്പിക്കുമ്പോഴും ഈ പഠിക്കാനിരിക്കുന്നവൻ അയാളോട് പ്രതിബദ്ധത പുലർത്തിയാൽ അവൻ്റെ നിത്യജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള എന്നോടുള്ള ബന്ധം കുറഞ്ഞു പോകും. എന്നോട് പ്രതിബദ്ധത പുലർത്തിയാൽ അജ്ഞാനത്തോട് ബന്ധം പുലർത്തുന്ന അവന് അയാളിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ വരില്ല. സാമ്പ്രദായിക മതത്തിൻ്റെയും സാമ്പ്രദായിക സന്യാസത്തിൻ്റെയും സാമ്പ്രദായിക ജീവിത രീതിയുടെയും തലങ്ങളിൽ ചുരുങ്ങിയത് ബ്രഹ്മസൂത്രത്തിലെ ചതുസൂത്രിയെങ്കിലും പഠിക്കണം. അത് തനിക്ക് വിശ്വാസം വരുന്ന ആചാര്യനിൽ നിന്ന് വിശ്വാസം വരുന്ന രീതിയിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് പഠിക്കണം, പാദസേവ ചെയ്ത് പഠിക്കണം. കുറഞ്ഞത് ചതുസൂത്രിയെങ്കിലും നാല് സൂത്രങ്ങളെങ്കിലും പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം, ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യമെങ്കിലും പഠിക്കണം. കുറഞ്ഞ പക്ഷം അതിലെ രണ്ടാം അധ്യായമെങ്കിലും, രണ്ടാം അധ്യായം 11 ശ്ലോകം മുതലാണ് ഭാഷ്യകാരൻ ഉപോദ്ഘാതം എഴുതിക്കഴിഞ്ഞ് തുടരുന്നത്. ഉപോദ്ഘാതവും രണ്ടാം അധ്യായത്തിൻ്റെ ഭാഷ്യവും പഠിക്കുമ്പോൾ ഏതാണ്ട് ഗീതയുടെ സാരാംശം കിട്ടും. അത്രയെങ്കിലും പഠിച്ചിട്ട് ഈ ദേശം മുഴുവൻ ദേശാടനം ചെയ്ത് ജനമെങ്ങനെയാണെന്ന് നോക്കണം. ലോകാചാരം വെടിയാതെ ജീവിക്കണം. ലോകാചാരത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യരുത്. ശാസ്ത്രമാണ് മാർഗദർശകമായി നിൽക്കുന്നത്. ശാസ്ത്രാചാരത്തിന് വിരുദ്ധമായി ഉരിയാടുക പോലും ചെയ്യരുത്. ശിഷ്ടന്മാർ എന്തു ചെയ്തുവെന്ന് മറന്നുപോകരുത്. ഇങ്ങനെയുള്ള ഒരു ഋജുവായ വഴി, അതും കൂടെ ഞാൻ ഈ കൂടെ പറഞ്ഞു തരണമല്ലോ, എങ്കിലല്ലേ താരതമ്യം പറ്റുള്ളൂ. അങ്ങനെ പോകുന്ന വഴിയിൽ മദ്യമില്ല, മധുരയില്ല, മൈഥുനമില്ല, മുദ്രയില്ല. മദ്യവും മധുരയും മൈഥുനവും എല്ലാം കൊണ്ടുപോകാവുന്ന ഒരു വഴിയിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടും. അവൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരാശ്രമത്തിലൊരു യുവാവ് ചെന്നു. അങ്ങനൊരു കഥയുണ്ട്, കഥ പറയാമല്ലോ. പറയൂ. ഒരാശ്രമത്തിലേക്ക് ഒരു യുവാവ് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വലിയ സ്വാമിജിയോട് ചോദിച്ചു, എന്താണ് അങ്ങ് തരുന്ന ദീക്ഷ? അത് ദിവസങ്ങളെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനവിടെ കാത്തിരുന്നു. അപ്പോൾ ഇവൻ വലിയൊരു പണക്കാരനായിരുന്നു, ലോക കോടീശ്വരന്മാരിൽ ഒരുത്തനായി ചെന്നിരിക്കുന്ന യുവാവ്. പണത്തിന് യാതൊരു വിലയുമില്ല എന്ന് നല്ലപോലെ പണം ഉണ്ടാക്കി മനസ്സിലാക്കിയിട്ട് പണത്തിലുള്ള അവൻ്റെ ഏഷണ മുഴുവൻ പോയിട്ടാണ് ഇവൻ ആശ്രമം തേടിയെത്തിയിരിക്കുന്നത്. ഇവനോളം വികൃതമായി ജീവിച്ചവനില്ല. ലൈംഗികതയുടെ ലോകത്ത് ഇനി ഇവൻ കടന്നില്ലാത്ത മേഖലയില്ല. കാമസൂത്ര സംബന്ധികളായ വാത്സ്യായന കൃതങ്ങളായ ലോകങ്ങളിൽ മുഴുവൻ ജീവിച്ചിട്ടായിരിക്കുന്നത് കാമസമ്മോഹനത്തിൻ്റെ. ഇനി അതിനപ്പുറത്തൊരെണ്ണം അനുഭവിക്കാനില്ല. ഇനി ഒരാൾ വന്ന് എങ്ങനെ നിന്നാലും അവൻ്റെ ഒരു തലമുടി നാരിൽ പോലും ഒരു വികാരം ഉണ്ടാവില്ല. അത്ര കടന്നിട്ടാണ് ഇവൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം പുത്ര ധനേഷണയില്ല, ദാരേഷണയില്ല.
ഒരുമാതിരി പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി കഴിഞ്ഞിട്ടാണ് അവൻ പ്രശസ്തി വേണ്ടെന്ന് തീരുമാനിച്ച് ശാന്തമായി തന്നിലേക്ക് നോക്കാമെന്ന് വെച്ച് ആശ്രമത്തിൽ ചെന്നിരിക്കുന്നു. അപ്പം ലോകേഷണയും അവനില്ല. ഒരു മാധ്യമം വന്ന് പടമെടുത്താൽ, ഒരാളൊന്ന് പൊക്കി നിർത്തിയാൽ, ഒരു സ്വാഗത പ്രസംഗത്തിലൊന്ന് പ്രശംസിച്ചാൽ ഒന്നും അവൻ പൊങ്ങൂല. ഇങ്ങനെ ഒരുത്തനാണ് ചെന്ന് ആശ്രമത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പം ഗുരു ഉപദേശം കൊടുക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഗബ്ബൂജി 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 ഗോ, ഇതാണ് അവിടുത്തെ മന്ത്രദീക്ഷ. ഇപ്പം ഇതിൻ്റെ അർത്ഥം ചോദിച്ചോ പറഞ്ഞാൽ അതിവിടെ ജീവിക്കുമ്പോൾ മനസ്സിലാവുന്നു. കുറച്ച് നാൾ ജീവിച്ചപ്പോൾ ഇവന് മനസ്സിലായി, ഇവൻ ഉപേക്ഷിച്ച മൂന്നുമായി ഇവിടുത്തെ സാധനം. ആദ്യത്തെ ഗബ്ബൂജി ധനമാണ്, മനസ്സിലായി. രണ്ടാമത്തെ ഗബ്ബൂജി സ്ത്രീയാണ്. മൂന്നാമത്തെ ഗബ്ബൂജി പ്രശസ്തിയാണ്. ഇത് മൂന്നും വെടിഞ്ഞിട്ടായി ഇവൻ എത്തിയിരിക്കുന്നത്. ഇവനൊരു ഉപദ്രവം ഉണ്ടാക്കാതെ തൊഴുതിട്ട് അവൻ പറഞ്ഞു പോകാൻ സമയമായി പോവാന്ന്. മൂന്ന് ദിവസം കൊണ്ട് ഇവന് കാര്യം മനസ്സിലായത്. അപ്പോൾ അത് എങ്ങനെയാണ് അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്? ഇവനെപ്പോലെ എല്ലാം കഴിഞ്ഞ് ജിജ്ഞാസ ബ്രഹ്മത്തിൽ വരുന്നവൻ ചെന്നാൽ സ്വീകരിക്കാനുള്ള സ്ഥാപനങ്ങളല്ല അധികവും ഉണ്ടാകുന്നത്. സോഷ്യൽ വർക്ക്, ധനാഗമ മാർഗങ്ങൾ, പ്രശസ്തി, ഇവയ്ക്കൊക്കെ വേണ്ടിയുള്ളവയാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അവർക്ക് നിന്ദയിലും സ്തുതിയിലും സമത പാലിക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായി? അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാൻ ഭരണാധികാരികൾക്ക് ഇഷ്ടം കൂടും, അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും ഇഷ്ടം കൂടും. കാരണം അവരുടെ വികൃതങ്ങളായ വികാരങ്ങൾ അവിടെ സ്വാംശീകരിക്കപ്പെടും, അവിടുന്നുള്ള പ്രവചനങ്ങൾക്ക് അർത്ഥം കൂടും, എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ അവിടെ ചെന്ന് കൂടും. ഇത്തരം ആളുകൾ ചെന്ന് കൂടുമ്പോൾ അതിന് സാമൂഹിക നിലവാരത്തിൽ ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാവും. അത് കാണുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾക്ക് വെമ്പലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മദ്യം ഏതൊരു സ്ഥലത്ത് സ്വീകാര്യമാകുന്നു അത് താന്ത്രികമാണ്. ആ മതം താന്ത്രിക മതമാണ്, കൗളമാണ്. മദിര ഏത് സ്ഥലത്ത് അംഗീകരിക്കപ്പെടുന്നുവോ അത് താന്ത്രികമാണ്, ആ പ്രസ്ഥാനം. മനസ്സിലായി? മനസ്സിലായി. അങ്ങനെ ആണ് എങ്കിൽ കൗള മാർഗത്തിൻ്റെ ഒരു വളർച്ച വളരെ വിപുലമായി കേരളത്തിൽ രൂപാന്തരപ്പെടുന്നു. ഒരു ഗവൺമെൻറ്റിന് ശക്തമായ അന്വേഷണ സംഘങ്ങളുണ്ട്. അവരന്വേഷിച്ചാൽ പല ഉദ്യോഗസ്ഥന്മാരും വരെ കൗളികളാണ്. പലരും കാവി ഉടുത്ത് നടക്കുന്നുവെങ്കിലും അത് സന്യാസ സമ്പ്രദായത്തിൽപ്പെട്ടവരല്ല, കൗളികളാണ്. ഇതിനെ വളരെ ഉത്തമന്മാരായ സ്വാമിജിമാർക്ക് പോലും ഇന്നത്തെ കാലത്ത് കേരളത്തിൽ തിരിച്ചറിയാൻ വയ്യാതെ ഒന്നിച്ചു കൂടുന്നു. കൗളികളെ തിരിച്ചറിയാൻ പറ്റാതെ? തിരിച്ചറിയാൻ പറ്റാ. കാരണം വസ്ത്രം ഉടുത്തു കഴിഞ്ഞാൽ സ്വാമിയാണ്, ഞാനും ഒരു സ്വാമിയാണ്. പേരെന്താണ്? വാസുദേവൻ പിള്ള സ്വാമി. ദശനാമി സന്യാസത്തിൽ അവർ പെടുന്നില്ല. ശങ്കര സമ്പ്രദായത്തിൽ 10 നാമങ്ങളുണ്ട്, 4 മഠങ്ങളുണ്ട്. അതൊരു സൂചിപ്പിച്ചിരുന്നു. ആ 4 മഠങ്ങളുണ്ട്, അതിൻ്റെ കീഴിൽ അഖാഡകളുണ്ട്, അതിന് വളരെ വ്യക്തമായ ധാരകളുണ്ട്. അതിൽപ്പെട്ട ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതുമാണ്. ജനങ്ങളും അതറിയേണ്ടതാണ് അവരെ. ഒരുപക്ഷെ ഈ എപ്പിസോഡ് അതിന് പ്രയോജനപ്പെട്ടുവെങ്കിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. ശരി സ്വാമി, മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പ്രദായിക തലം നിലനിൽക്കുന്നിടത്ത് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഇത് നിഷിദ്ധമാണ്. ഇതിലെ വിദ്യകൾ പോലും നിഷിദ്ധമാണ്. ഇപ്പം സമ്മോഹനം എന്നതൊരു വിദ്യയാണ്, അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആ വിദ്യകൾ ഓരോന്നോരോന്നായിട്ടെടുക്കാം. ശാംബരം, മഹാശാംബരം, കൗളിനി, ഒരുപാട് വിദ്യകളുണ്ട് അതിനകത്ത്. ചന്ദ്രകലാവിദ്യകൾ, ഒരുപാട് വിദ്യകളുണ്ട്. നമുക്കത് പഠിക്കണം സ്വാമി. അതിനോരോന്നിനും അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്. ഇപ്പം വാത്സ്യായന കൃതങ്ങളായിരിക്കുന്ന കാമശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. ഇവ ഒരു ആളിൻ്റെ വദനത്തിൽ സുരതം നടത്തി, പുരുഷനും പുരുഷനുമായി സുരതം നടത്തി, ഗുദദ്വാരത്തിൽ സുരതം നടത്തി, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ അങ്ങ് ചോദിക്കാൻ സംശയിച്ചത് ഒരു പക്ഷേ എൻ്റെ നാവ് കൊണ്ട് ഇതൊക്കെ പറയാൻ പര്യാപ്തമാകുമോ എന്ന ശങ്ക കൊണ്ടായിരുന്നു. ഒരു ഭയം കൊണ്ടായിരുന്നു സാർ. ഭയം കൊണ്ടായിരിക്കും. അതെ. ആണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ആ ശാസ്ത്രത്തിനകത്ത് വരുന്ന ഭാഗമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളുണ്ട്. അവയിൽ ചിലത് ചില സമയത്ത് ചില പ്രയോജനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു വലിയ കഥ തന്നെയുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് അറിയുമോ? പറയൂ സ്വാമിജി. അതായത് സർജോൺ വുഡ്രോഫ് ഇന്ത്യയുടെ നീതിന്യായ പീഠത്തിന്റെ സർവോന്നതനായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കൽക്കട്ടയിലായിരുന്നു നമ്മുടെ സുപ്രീം കോടതി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത്. അറിയുമായിരിക്കും, അന്ന് അവിടെ ജസ്റ്റിസ് ആയിരുന്നയാളാണ് സർജോൺ വുഡ്രോഫ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കൊലപാതക കേസെത്തി. 100% തെളിവുകൾ കൊണ്ട് അയാളെ തൂക്കിലിടേണ്ടതാണ്. സർജോൺ വുഡ്രോഫ് രാത്രിയുടെ അന്ത്യയാമത്തിലാണ് വിധി എഴുതുക. ഓ, ആരുമില്ലാത്ത നിശബ്ദതയിൽ ഒറ്റയ്ക്കിരുന്ന്, കാരണം താൻ എഴുതുന്ന വിധി വേറെ ആരാലും സ്വാധീനിക്കപ്പെടരുത്. ഒരു ചായയാലോ ഒരു ചിന്തയാലോ ഭാര്യയുടെ ഒരു വാക്കിനാലോ ഒന്നും സ്വാധീനിക്കപ്പെടരുത് എന്ന് വിശ്വസിച്ച ഒരു പാശ്ചാത്യനായിരുന്നു അദ്ദേഹമെന്നാണ് ഈ കഥയിലകത്ത് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം രാത്രിയിലാണ് ഈ കഥ പറയുന്ന ആളുകളും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുമായ ഈ കഥയിലെ രീതി ഇതാണ്. അദ്ദേഹം രാത്രിയിലിരുന്ന് വിധി എഴുതുമ്പോൾ, എഴുതി വെച്ച വിധി അദ്ദേഹം കോടതിയിൽ കൊണ്ട് വായിക്കുമ്പോൾ, ഒരുത്തനെ വെറുതെ വിടാനാണ്, തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത് അദ്ദേഹം എഴുതിയത്. ഇത് അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്നാണ്. സായിപ്പായോണ്ട് അദ്ദേഹം നേരെ ഈ താൻ വിധിച്ചവനെ അന്വേഷിച്ച് അവിടെ ചെന്നു. അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ എന്നെ സ്വാധീനിച്ചത്? നീ ലൗകികമായ ഒരു വഴിയിലുമല്ല. അവൻ പറഞ്ഞു, ബീഹാറിൽ എൻ്റെ ഗുരു ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ബീഹാറിൽ പോവുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്ത്ര പഠനങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർ, ഇന്ന് ഇന്ത്യൻ താന്ത്രികർ ഏറ്റവുമധികം വിശ്വസിക്കുന്ന സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനം ഉൾപ്പെടെ ഈ സർജോൺ വുഡ്രോഫിൻ്റെ വ്യാഖ്യാനമാണ് സ്വീകരിക്കുന്നത്. സർജോൺ വുഡ്രോഫിൻ്റെ പുസ്തകങ്ങളുണ്ട്, ശക്താസ് ആൻഡ് ശക്തീസ്, ദ തന്ത്രാസ് ഓഫ് ഇന്ത്യ, സർപ്പൻ പവർ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഇവയ്ക്ക് മാർക്കറ്റ് വളരെ വലുതാണ്. ഇതൊന്നും നമ്മൾ പറയുന്ന മറ്റേ സന്യാസധാരയോട് ബന്ധപ്പെട്ട സാധനമല്ല. മനസ്സിലായി സ്വാമിജി. ഇതിനെ സന്യാസമെന്നല്ല അറിയപ്പെടേണ്ടതും. ഇത് താന്ത്രികമാണ്. ആഭിചാര കർമ്മങ്ങളുടെയും നല്ല കർമ്മങ്ങളുടെയും കർമ്മത്തിലൂടെ പലതും നേടുന്നതിൻ്റെയും ഒക്കെ ലോകം അതാണ്. വളരെ വിചിത്രമെന്ന് പറയട്ടെ, അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഒന്നിലേക്കും യുക്തിവാദികളോ മറ്റുള്ളവരോ യാത്ര നടത്തി കഴിഞ്ഞിട്ടില്ല.